നമസ്കാരം ഏവർക്കും പി എസ് സി ചരഞ്ചന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കരണ്ട് അഫേർ സീരീസിൽ കേരളവുമായി ബന്ധപ്പെട്ട ആയിട്ടുള്ള പദവികൾ നമ്മൾ പഠിച്ചിരുന്നു ആ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇവിടെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ വെറൈറ്റി ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികളാണ് ഡിസ്കസ് ചെയ്യുന്നത് മുൻപുള്ള ക്ലാസ് എല്ലാവരും വളരെ കൃത്യമായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ ക്ലാസ്സിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കണ്ട അഫേഴ്സ് നമ്മൾ മൂന്ന് പ്ലേ ലിസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കണ്ട് അഫേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി കറണ്ട് അഫേഴ്സ് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ അതേപോലെ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ആൻഡ് ട്വന്റി വൺ എന്ന് പറഞ്ഞു ഒരു പ്ലേലിസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക അതുപോലെ എല്ലാ ക്ലാസുകളുടെയും കമൻറ്റ് ബോക്സ് കൂടി നിങ്ങൾ നോക്കണം ക്ലാസ്സുകളിൽ വന്ന അപ്ഡേഷൻസോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ തീർച്ചയായിട്ടും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ആരംഭിക്കുന്ന ഒരു ബാച്ച് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ എ തേർട്ടി ഡേയ്സ് റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ എൽ ഡി സി മെയിൻസ് എക്സാം എൽ ഡി സി മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മുപ്പത് ദിവസത്തെ റിവിഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അൺ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സിന് ഉൾപ്പെടുത്തി സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് ഘട്ടത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് അപ്പോൾ ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യാർത്ഥികൾ നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് അതേപോലെ ദിശ എന്ന പേരിൽ ഒരു സെവൻറ്റി ഡേയ്സ് ബാച്ച് കോഴ്സ് പ്ലസ് ടു മെയിൻസ് പരീക്ഷയ്ക്ക് സ്പെഷ്യലി സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒക്ടോബർ ഇരുപത് മുതൽ ലോഞ്ച് ചെയ്യാണ് എൺ അക്കാഡമിയിലെ ടോപ്പ് ടെൻ എഡ്യൂക്കേറ്റേഴ്സ് ആണ് അവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് അപ്പോൾ ഈ കോഴ്സിലും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് അണക്കാഡമി പ്ലസ് കോഴ്സുകളുടെ പ്രത്യേകത കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റുകളും അതേപോലെ പി ഡി എഫ് നോട്ട്സും പഠിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് ഡൗട്ട് ക്ലിയറി സെഷൻസും റിവിഷൻസും ഉണ്ടാകും ഫസ്റ്റ് കേരള ചലച്ചിത്ര അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ സംവിധായകൻ കമലാണ് എനിക്കൊരുപാട് തവണ ചോദിച്ച കുഷ്ടമാണ് കേരള ചലച്ചിത്ര അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് കമൽ കേരള ചലച്ചിത്ര അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ കമലാണ് എന്നാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നിലവിലെ ചെയർമാൻ ഷാജി എൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാരാണ് ഷാജി എൻ കരുൺ അപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് കമൽ ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കമൽ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ഷാജി എൻ കരുൺ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുൺ ഷാജി എൻ കരുൺ അപ്പോൾ പഠിക്കുക ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കമൽ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ഷാജി എൻ കരുൺ ഷാജി എൻ കരുൺ നെക്സ്റ്റ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് മേഴ്സിക്കുട്ടനാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാരാണ് മേഴ്സിക്കുട്ടനാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് മേഴ്സിക്കുട്ടൻ അതേപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ വൈശാഖൻ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് വൈശാഖൻ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആയിരുന്നെന്ന് ചോദിച്ചാൽ വൈശാഖൻ ഇവിൾ പഠിക്കുക വൈശാഖൻ എന്ന തുലികനാമത്തിൽ അറിയപ്പെടുന്ന ആരെയാണ് എം കെ ഗോപിനാഥൻ നായരെയാണ് എല്ലാവർക്കും അറിയാം ഇപ്പൊ രണ്ട് പോയിന്റുകൾ ശ്രദ്ധിച്ചോണം കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് വൈശാഖൻ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് വൈശാഖൻ നെക്സ്റ്റ് കേരള സംഗീത നാട അക്കാദമിയുടെ നിലവിലെ ചെയർപേഴ്സൺ കെ പി എസ് സിയിൽ എളുതാം കേരള നാട അക്കാദമിയുടെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് കെ പി എസ് ലളിതയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർപേഴ്സൺ അതേപോലെ കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ നേമം പുഷ്പരാജ് ആണ് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് നേമം പുഷ്പരാജ് നേമം പുഷ്പരാജ് ദെൻ കേരള ഫോക് ലോർ അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ സി ജെ കുട്ടപ്പൻ കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് സി ജെ കുട്ടപ്പൻ സി ജെ കുട്ടപ്പൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം സത്യച്ചോണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് സി കെ അബ്ദുൾ റഹീമാണ് ഇതൊക്കെ എപ്പോഴും മാറാവുന്ന അപ്പോയിൻമെൻറ്സ് ആണ് റീസെൻ്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിലവിലെ തലവനാരാണ് സി കെ അബ്ദുൾ റഹീം പഠിച്ചോണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിലവിലെ തലവനാരാണ് സി കെ അബ്ദുൾ റഹീം ഇപ്പൊ കേരള ഫോക്ലോർ ലോർ അക്കാഡമി ആരാണ് സി ജെ കുട്ടപ്പൻ ഫോക്ലോർ ലോർ അക്കാഡമി സി ജെ കുട്ടപ്പൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആരാണ് സി കെ അബ്ദുൾ റഹീം നെക്സ്റ്റ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ ആണ് അതേപോലെ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർ കെ വി മോഹൻകുമാറാണ് രണ്ടും ശ്രദ്ധിക്കണം സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാരാണ് കെ വി മനോജ് കുമാറും അതേപോലെ സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണറാണ് കെ വി മോഹൻകുമാർ ഇതൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യാവുന്ന പദവികളാണ് നമ്മളിപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് പറയുന്നത് ദെൻ കെ എസ് ഇ ബിയുടെ നിലവിലെ ചെയർമാൻ ബി അശോക് പഠിക്കുക കെ എസ് ഇ ബിയുടെ നിലവിലെ ചെയർമാൻ ആയിരുന്നെന്ന് ചോദിച്ചവരാണ് ബി അശോക് ആണ് കെ എസ് ഇ ബിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ബി അശോക് അതേപോലെ കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സണ്ണി ജോസഫ് കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് സണ്ണി ജോസഫ് ആണ് കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പൊ രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കെ എസ് ഇ ബിയുടെ നിലവിലെ ചെയർമാൻ ബി അശോക് കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് സണ്ണി ജോസഫ് നെക്സ്റ്റ് കേരളത്തിന്റെ പുതിയ നിയമ സെക്രട്ടറി വി ഹരിനായർ പഠിക്കുക കേരളത്തിന്റെ പുതിയ നിയമ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാരാണ് വി ഹരിനായർ ആണ് കേരളത്തിൻ്റെ പുതിയ നിയമ സെക്രട്ടറി കേരളത്തിന്റെ പുതിയ നിയമ സെക്രട്ടറി ആരാണ് വി ഹരിനായർ കേരളത്തിന്റെ പുതിയ നിയമ സെക്രട്ടറി ആരാണ് വി ഹരിനായർ ആണ് കേരളത്തിൻ്റെ പുതിയ നിയമ സെക്രട്ടറി ദെൻ കേരള ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ് നമ്മൾ നേരത്തെ കേരള ബാങ്കിനെ കുറിച്ച് പഠിച്ചു പറഞ്ഞിരുന്നു കേരള ബാങ്കിൻ്റെ ആദ്യ സിഇഒ പി എസ് രാജനാണെന്ന് പഠിച്ചിരുന്നു കേരള ബാങ്കിന്റെ ആദ്യ സിഇഒ ആരായിരുന്നു പി എസ് രാജൻ അപ്പോൾ കേരളത്തിന്റെ നിയമ സെക്രട്ടറി നിലവിലെ നിയമ സെക്രട്ടറി ആരാണ് വി ഹരിനായർ ആണ് കേരളത്തിന്റെ നിലവിലെ നിയമ സെക്രട്ടറി ആരാണ് വി ഹരിനായർ അതേപോലെ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ട നെക്സ്റ്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ സിഇഒ തപൻ രായ ഗുരു പഠിക്കുക കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ സിഇഒ ആരാണ് തപൻ രായ തപൻ രായ കേരള നിയമസഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കെ കെ ശൈലജ ടീച്ചർ പഠിക്കുക കേരള നിയമസഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ് കെ കെ ശൈലജ ടീച്ചർ കെ കെ ശൈലജ ടീച്ചർ അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ ആരാണ് തപൻ രായ ഗുരു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ ആരാണ് ആണ് തപൻ രായ ഗുരു കേരള നിയമസഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ് കെ കെ ടീച്ചർ ദെൻ കൊച്ചി മെട്രോയുടെ എം ടി ആർ നിയമിതനായ വ്യക്തി ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോയുടെ നിലവിലെ എം ടി ആർ ആണ് ലോക്നാഥ് ബെഹ്റ കേരള പോലീസ് ഫുട്ബോൾ അക്കാഡമിയുടെ ഡയറക്ടർ ഐ എം വിജയൻ നമ്മൾ പഠിച്ചിരുന്നു മലപ്പുറത്ത് സ്ഥാപിതമായതിനെ കുറിച്ച് കേരള പോലീസ് ഫുട്ബോൾ അക്കാദമിയുടെ നിലവിലെ ഡയറക്ടർ ആർ ഐ എം വിജയൻ അപ്പോൾ കൊച്ചി മെട്രോയുടെ നിലവിലെ എം ടി ആർ ആണ് ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോയുടെ നിലവിലെ എൻ ടി ആർ ആണ് ലോക്നാഥ് ബെഹ്റ കേരള പോലീസ് ഫുട്ബോൾ അക്കാദമിയുടെ നിലവിലെ ഡയറക്ടറാണ് ആണ് ഐ എം വിജയൻ ദെൻ കേരള യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ വി പി പിള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ആരാണ് വി പി മഹാദേവൻ പിള്ളയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ പഠിക്കുക കേരള യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ എന്ന് ചോദിച്ച ആരാണ് വി പി മഹാദേവൻപിള്ള കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിൻ്റെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസുധനൻ കുസാറ്റിൻ്റെ നിലവിലെ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ എൻ മധുസുധനൻ അപ്പോൾ പഠിക്കുക കേരള യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ വി പി മഹാദേവൻ പിള്ള വി പി മഹാദേവൻ പിള്ള കുസാറ്റിൻ്റെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസുധനൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ ജയരാജ് പഠിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ കെ എൻ ജയരാജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ എന്ന് ചോദിച്ചാണ് ഡോക്ടർ കെ എൻ ജയരാജ് ഡോക്ടർ കെ എൻ ജയരാജ് എം ജി യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് എം ജി യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ചാൻസലറാണ് ഡോക്ടർ സാബു തോമസ് എൻ ജി യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ഡോക്ടർ സാബു തോമസ് നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ കെ സി സണ്ണി ന്യുവാൽസിന്റെ നിലവിലെ വൈസ് ചാൻസലർ എന്ന് ചോദിച്ചാരാണ് ഡോക്ടർ കെ സി സണ്ണി ഡോക്ടർ കെ സി സണ്ണി പഠിക്കാൻസിന്റെ നിലവിലെ വി സി ആർ ഡോക്ടർ കെ സി സണ്ണി ഡോക്ടർ കെ സി സണ്ണി അതേപോലെ കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ കേരള കലാമണ്ഡലമാരാണ് ഡോക്ടർ ടി കെ നാരായണൻ ഡോക്ടർ ടി കെ നാരായണൻ അത് വ്യത്യസ്തമായ പോയിന്റ് ആണ് പഠിച്ചോണം ഇപ്പൊ ന്യൂവാൾസിന്റെ നിലവിലെ വി സി ഡോക്ടർ കെ സി സണ്ണി അതേപോലെ കേരള കലാമണ്ഡലമാരാണ് ഡോക്ടർ ടി കെ നാരായണൻ ഡോക്ടർ ടി കെ നാരായണൻ ദെൻ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് പ്രൊഫസർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥാണ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വി സി എം ആർ ശശീന്ദ്രനാഥ് പേടി പഠിക്കുക ഇതൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് വെറൈറ്റിയാണ് എം ആർ ശശീന്ദ്രനാഥ് എം ആർ ശശീന്ദ്രനാഥ് ദൻ മലയാള യൂണിവേഴ്സിറ്റി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വി സി ഡോക്ടർ വി അനിൽകുമാർ മലയാള യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വി സി ആരാണ് ഡോക്ടർ വി അനിൽകുമാർ അപ്പോൾ പഠിക്കുക കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ എം ആർ ശശീന്ദ്രനാഥ് അതേപോലെ മലയാള യൂണിവേഴ്സിറ്റി ഡോക്ടർ വി അനിൽകുമാർ ഡോക്ടർ വി അനിൽകുമാർ ദെൻ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഡോക്ടർ രാജശ്രീ എം എസ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വി സി ആരാണ് ഡോക്ടർ രാജശ്രീ എം എസ് ഡോക്ടർ രാജശ്രീ എം എസ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വി സി അല്ലെങ്കിൽ പ്രഥമ വി സി ഡോക്ടർ സജി ഗോപിനാഥ് ഡോക്ടർ സജി ഗോപിനാഥ് അപ്പോൾ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വി സി ആർ ഡോക്ടർ രാജശ്രീ എം എസ് ഡോക്ടർ രാജശ്രീ എം എസ് അതേപോലെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വി സി ആർ ഡോക്ടർ സജി ഗോപിനാഥ് ഡോക്ടർ സജി ഗോപിനാഥ് ദെൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നില വി സി ആരാണ് ഡോക്ടർ പി എം മുബാരക് പാഷ ആദ്യത്തെ വി സി ആണ് ഡോക്ടർ പി എം മുബാരക് പാഷ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വി സി ആരാണ് ഡോക്ടർ പി എം മുബാരക് പാഷ അപ്പോൾ പദവികളുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കോറായിട്ടുള്ള പോയിന്റുകൾ പഠിച്ചിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ നോക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ കൂടി ഫോളോ ചെയ്തോണം നമുക്ക് ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർഗ്ഗ് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പം അതുപോലെ നമ്മൾ ക്യുക്കായിട്ടൊന്ന് വായിച്ചാണ് എല്ലാവരും ഒന്ന് ചോദ്യം കേൾക്കുമ്പോൾ ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കിട്ടുന്നുണ്ടല്ലോ കമൽ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഷാജിയൻ കരുൺ കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് മേഴ്സിക്കുട്ടൻ സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് വൈശാഖൻ സംഗീത സംഗീതനാട അക്കാദമിയുടെ ചെയർപേഴ്സൺ സംഗീത സംഗീതനാട അക്കാദമിയുടെ ചെയർപേഴ്സൺ ആരാണ് കെ പി എസ് ലളിത ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് നേമം പുഷ്പരാജ് ഫോക്ലോർ അക്കാദമി സി ജെ കുട്ടപ്പൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആരായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പേര് കിട്ടുന്നുണ്ടോ സി കെ അബ്ദുൾ റഹീം സി കെ അബ്ദുൾ റഹീം സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ പേര് കിട്ടുന്നുണ്ടോ കെ വി മനോജ് കുമാർ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർ ആരാണ് കെ വി മോഹൻ കുമാർ കെ എ സി ബിയുടെ നിലവിലെ ചെയർമാൻ പേര് കിട്ടുന്നുണ്ടോ കെ എസ് സി ബിയുടെ നിലവിലെ ചെയർമാൻ ബി അശോക് കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ പേര് കിട്ടിയോ കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സണ്ണി ജോസഫ് കേരളത്തിന്റെ പുതിയ നിയമ സെക്രട്ടറി കിട്ടിയോ കേരളത്തിലെ പുതിയ നിയമ സെക്രട്ടറി വി ഹരിനായർ കേരള ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ടമുറിക്കൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ സിഇഒ സ്റ്റാർട്ടപ്പ് മിഷന്റെ പുതിയ സിഇഒ തപൻ രായ ഗുരു കേരള നിയമസഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കേരള നിയമസഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരുന്നു കെ കെ ശൈല ടീച്ചർ കൊച്ചി മെട്രോയുടെ നിലവിലെ എം ടി എല്ലാവർക്കും കിട്ടിക്കാണല്ലോ ആരാണ് കൊച്ചി മെട്രോയുടെ നിലവിലെ എം ടി ലോക്നാഥ് ബെഹ്റ കേരള പോലീസ് ഫുട്ബോൾ അക്കാഡമിയുടെ ഡയറക്ടർ കേരള പോലീസ് ഫുട്ബോൾ അക്കാഡമിയുടെ ഡയറക്ടർ ആരായിരുന്നു ഐ എം വിജയൻ പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ കുറിച്ച് പഠിച്ചു കേരള യൂണിവേഴ്സിറ്റി ആരായിരുന്നു കേരള യൂണിവേഴ്സിറ്റി വി പി മഹാദേവൻ പിള്ളി കുസാറ്റ് ആരായിരുന്നു കുസാറ്റ് ഡോക്ടർ കെ എൻ മധുസൂധനൻ കുസാറ്റ് ആരായിരുന്നു ഡോക്ടർ കെ എൻ മധുസൂധനൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പേരിടുന്നുണ്ടോ കാലിക്കഡ് യൂണിവേഴ്സിറ്റി കെ എൻ ജയരാജ് എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ആരായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ വി സി ഡോക്ടർ സാബു തോമസ് നുവാൽസ് നുവാൽസ് ആരായിരുന്നു ഡോക്ടർ കെ സി സണ്ണി കേരള കലാമണ്ഡലം ആരായിരുന്നു ടി കെ നാരായണൻ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആരായിരുന്നു കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എം ആർ ശശീന്ദ്രനാഥ് പേര് കിട്ടുന്നുണ്ടോ എം ആർ ശശീന്ദ്രനാഥ് മലയാള യൂണിവേഴ്സിറ്റി പേര് കിട്ടുന്നുണ്ടോ മലയാള യൂണിവേഴ്സിറ്റി ഡോക്ടർ വി അനിൽകുമാർ മലയാള യൂണിവേഴ്സിറ്റി ആരായിരുന്നു ഡോക്ടർ വി അനിൽകുമാർ എ ബി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആരായിരുന്നു ഡോക്ടർ രാജശ്രീ എം എസ് ഡോക്ടർ രാജശ്രീ എം എസ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരായിരുന്നു കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡോക്ടർ സജി ഗോപിനാഥ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരായിരുന്നു പി എം മുബാരക് പാഷ എല്ലാവർക്കും റീക്ലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ക്ലാസുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക പദവികളാണ് എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ വരും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ് അതെല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്തോണം അപ്പോൾ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്